ഇപ്പൊ തമിഴ്നാട് ബോർഡർ ആയല്ലോ. നിർത്തരുത്, ഇത് തന്നെ സ്ഥലം. വീട് കൊള്ളല്ലോ സാറേ, മാറിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ടിപ്പു സുൽത്താന്റെ കോട്ട പുലിക്കാട്ടിൽ. പട്ടിയുണ്ട് സൂക്ഷിക്കുക, കുത്തിവയ്പ് എടുത്തിട്ടില്ല, പിച്ചക്കാർക്ക് പ്രവേശനമില്ല. പോലീസുകാരെ ഉദ്ദേശിച്ചായിരിക്കും. പി ശങ്കരുണി, ബി എൽ എൽ ബി. ശങ്കുണി സാറേ, ഇവിടെ ഒന്നുമില്ല. അയ്യോ, ഞങ്ങള് പിച്ചക്കാരല്ല, പോലീസുകാരാ. ഞങ്ങള് വട്ടവട പോലീസ് സ്റ്റേഷനിൽ നിന്ന്. വട്ടവട പോലീസ് സ്റ്റേഷനിൽ നിന്ന്? അമ്മാവോ, എന്താ പറഞ്ഞത്? തൊളവട തിന്നാ. ഈ തണുപ്പത്ത് ആര് തിന്നാനാടോ തൊടവള? ആരാത് ഇങ്ങടെ അടുത്ത് വാടോ. അതെ അമ്മാവാ, ഇത് ഞങ്ങളാ, ഇവിടുത്തെ സ്റ്റേഷനിലെ പോലീസുകാരാ. പോലീസ് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല. ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വെള്ളക്കാക്ഷരത്തില്, വായിച്ചൂടെ? ദൈവമേ, ഇങ്ങനെ കണ്ണു കണ്ടൂടെ. അമ്മാവാ, ഞങ്ങൾ സ്റ്റേഷനിലെ പോലീസുകാരാ, ശങ്കുണി സാറിനെ കാണാൻ വന്നതാ. കണ്ണട വെപ്പിക്കാത്തത് കൊണ്ട് കണ്ണിനാകപ്പാടെ ഒരു മംഗല. അയ്യോടാ, ശങ്കുണ്ണി അമാൻ ഇവിടെ ഇല്ല. എവിടെ പോയിരിക്കുക? ആരുണ്ടല്ലോ, ആരോട് പറയരുന്ന പറഞ്ഞേക്കണേ. പക്ഷേ നിങ്ങൾ പോലീസ് ആയതുകൊണ്ട് പറയാം. വലിയ പാളയം അവിടെ എന്താ? ആർക്കറിയാം? ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കട്ടെ. കാര്യം എന്താ? ആള് ഡിയുഎസ്പിയല്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല, വെടിവെച്ചാ പോകാന്ന് പറയും. ഇതെന്താ, വയസ്മാൻസ് ക്ലബ്? ഇതെന്താടോ ഇത്? വയസ്സന്മാരുടെ സംസ്ഥാന സമ്മേളനം. അതറിയില്ലേ, ശങ്കുണ്ണി സാറോട് വയസ്സന്മാരെ മാത്രം നിർത്തു. അതെന്താ, സാറിന്റെ ഭാര്യ അതിസുന്ദരിയാ, പിന്നെ മോഡേണും. അവര് പഠിച്ചങ്ങ് ലണ്ടനില്ല. സാറിനാണെ മക്കളും ഉണ്ടാവില്ല. സാറിന്റെ അമ്മായിച്ചനോ പഴയ തമിഴ്നാട് മന്ത്രിയായിരുന്നു. ഇനിയിപ്പോ ശങ്കുണ്ണി സാറിന് എവിടെ പോയി തപ്പും? പെരിയ പണമെങ്കിൽ പെരിയ പണം. നീ എനിക്കെതിരെ കോടതി സാക്ഷി പറയണം. നിന്നെ കൊന്ന ഇനി ആര് സാക്ഷി പറയാൻ നോക്കട്ടാ. ഞാനെന്താ ജയിലിൽ നിറഞ്ഞത്? നീ വേറെ വഴി പോടാ. എടാ, എന്റെ മുമ്പിൽ നിന്ന് മാറാ. പോലീസ് ഇറങ്ങി വായോ. കപ്പത്തോട്ടോ, കപ്പത്തോട്ടോ, ഈ കപ്പത്തോട്ടോ. നമ്മുടെ ശങ്കുണ്ണി സാറിന് ആരോട്ട് ഓടിക്കുന്നു? അത് ഞങ്ങളുടെ ശങ്കുണ്ണി സാറാ. എന്റെ മുമ്പിൽ ഓടണേ, അങ്ങ വഴി വാഴി പോവാ. കിട്ടൂലടാ. ഇവൻ വീണ്ടും മുമ്പിൽ വന്ന ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എടാ തുടരുത്, അടുത്തു വരരുത്. എടാ, ഞാൻ ഡിവൈഎസ്പി ആണ്. ആയിക്കോട്ടെ. അയ്യോ, എന്റെ കണ്ണ്. വേണ്ട, പ്രാന്തനാണത്. ശരിയാണല്ലോ സാറ, എന്റെ മുതുകത്തൊന്നും എഴുതിക്കാവോ പ്ലീസ്. നീ ദൈവമേ, ആരെ കിടക്കണം നോക്കിയേ. പിടികിട്ട പുള്ളി കൊല്ലൻ വാസുവോ? ഇവനെങ്ങനെ സാറിന്റെ കൈപ്പെട്ടു? വാസുവോ? അതാരാ ഇവനെ സാറ് പിടികൂടിയോ? സമ്മതിച്ചിരിക്കുന്നു സാർ. അവാർഡ് ഉറപ്പാ. താങ്ക് യു. അയ്യോ, ഇതെന്ത് പറ്റി സാർ? ഒന്നും പറയണ്ടേ, വാഴക്കൃഷിക്ക് ചാരവിടാൻ ആളത്തപ്പ ഇറങ്ങിയതാ. എന്റെ കഷ്ടകാലത്തിന് ചെന്നെത്തിയതാ മൊട്ടയുടെ വീട്ടിൽ. വാതില് തുറന്നോ സാറേ, വരാൻ ഞാൻ റെഡി എന്നാ മൊട്ട. തുറന്നപ്പോഴല്ല അറിയണത് വട്ടനാണെന്ന്. ഭ്രാന്ത് മൂത്തിട്ടേ കൂട്ടിയിട്ടിരിക്കായിരുന്നു. ഓടിയ ഓട്ടം. എന്തായാലും കണ്ണടയല്ലേ പോയുള്ളൂ.
പിന്നെ എന്താ വന്ന കാര്യം? സൂപ്രണ്ട് സാർ വിളിച്ചിട്ട് സാറിനോട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയാം. അതിനെന്റെ മെഡിക്കൽ ലീവ് തീർന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ കാണണേ? ഇതെന്തോ അത്യാവശ്യ കേസ് അന്വേഷണ കാര്യം ഏൽപ്പിക്കാനാ. അതെ, കേരള പോലീസിന്റെ കേസ് അന്വേഷണ കാര്യം ഞാൻ പണ്ടേ ഉപേക്ഷിച്ചതാ. അതല്ല സർ, സാറിന്ന് ഓഫീസിലേക്ക് വിളിച്ചാൽ ഞങ്ങൾക്ക് ഇത് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകാം. നിങ്ങൾ പോയിക്കോ, ഞാൻ അതല്ല സർ, സാറിന്ന് വിളിച്ചാൽ ഇല്ലെങ്കിൽ ഞങ്ങൾ പിന്നെയും വരേണ്ടി വരും. പ്ലീസ് ഇവനെ വണ്ടി കയറട്ടെ, നിനക്കുള്ള പണി ഞാൻ തരാം. ഹലോ സാറേ, ശങ്കുണ്ണിയാണ് സാറേ. താൻ എവിടെയാടോ? എനിക്ക് തീരെ സുഖമില്ല. ആശുപത്രിയിൽ മരുന്ന് വാങ്ങിക്കാൻ നിൽക്കുന്നതിന്റെ ഇടയിലാണ് ഇവര് വന്നത്. എന്താ സുഖം? അത് ലങ്സിനാണ് സാറേ പ്രധാന കംപ്ലൈന്റ്. അത് പൊടി തീരെ പറ്റണില്ല. ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല ശങ്കരനുണ്ണി, തന്നോട് കേസ് അന്വേഷിക്കാനാ ഡി ജി പിയുടെ ഓർഡർ. അന്നാ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത വെള്ളിയാഴ്ച ജോയിൻ ചെയ്തല്ലോ സാർ. അതുവരെ ഒരു ഞാൻ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു, ബാക്കിയൊക്കെ തന്റെ ഇഷ്ടം. ഒരു ടിവിഎസ്പി. ഇതാ കേരള പോലീസിന്റെ കാര്യം, ഒന്നും പറയാൻ സമ്മതിക്കില്ല. എന്നാ നിങ്ങൾ പോയിക്കോ, ഇവനെ കൊണ്ടുപോയി. ഇത് ഞാൻ കൈകാര്യം. പിന്നെ ഇവനെ ഞാനാ പിടിച്ചതെന്ന് പറയണം. എന്റെ റേവൻ ഗ്ലാസും കൊണ്ടാവുമ്പോയല്ലോ.